മനുഷ്യർക്ക് രണ്ട് കണ്ണുകളാണ് ഉള്ളത്. ഇതിൽ ഏത് കണ്ണാണ് മികച്ചതെന്ന് ചോദിച്ചാൽ നമുക്കൊരു ഉത്തരമില്ലല്ലേ. രണ്ട് കണ്ണുകളും നമുക്ക് ഒരുപോലെ വിലയുള്ളതും മൂല്യമുള്ളതുമാണ്. ഒന്നിനൊന്ന് പകരം ആവുകയുമില്ല, ഒന്നിനേക്കാൾ മറ്റൊന്ന് മികച്ചതാവുകയുമില്ല. എന്നാൽ മലയാളികൾ എക്കാലത്തും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ആരാണ് മികച്ച നടനെന്നത്? മമ്മൂട്ടിയാണോ അത് മോഹൻലാൽ ആണോ? മലയാള സിനിമയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയ മഹത്തായ രണ്ട് അഭിനേതാക്കളാണ് മോഹൻലാലും മമ്മൂട്ടിയും. ഇന്ത്യൻ സിനിമയിലെ തന്നെ എക്കാലത്തെ മികച്ച നടന്മാരുടെ ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ തീർച്ചയായും അതിൽ മോഹൻലാലും മമ്മൂട്ടിയും ഉണ്ടാകും. ഏതെങ്കിലും ഒരു നടന്റെ ഫാനായി നിന്നുകൊണ്ടല്ല ഈ വീഡിയോ തയ്യാറാക്കുന്നത്. നടന്മാരെ കുറിച്ച് നമുക്കറിയാമെങ്കിലും ഗൂഗിൾ പരിശോധിച്ചാൽ ലഭിക്കുന്ന വിവരങ്ങൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. ആയിരത്തി തൊള്ളായിരത്തി 1951 സെപ്റ്റംബർ 7 കോട്ടയം ജില്ലയിലെ വൈക്കത്തിനടുത്തുള്ള ചെമ്പ് എന്ന സ്ഥലത്താണ് മമ്മൂട്ടി ജനിക്കുന്നത്. മമ്മൂട്ടിയുടെ പാപ്പ ഇസ്മയിലും ഉമ്മ ഫാത്തിമയുമാണ്. അത്തരത്തിൽ ഒരു ചെറിയ മുസ്ലിം കുടുംബത്തിലാണ് മമ്മൂട്ടി ജനിക്കുന്നത്. ഇസ്മയിൽ ഫാത്തിമ ദമ്പതികളുടെ മൂത്ത മകനാണ് മമ്മൂട്ടി. വളരെ പ്രശസ്തനായിട്ടുള്ള ചലച്ചിത്ര സീരിയൽ നടനായ ഇബ്രാഹിംകുട്ടി, സക്കറിയ, ആമിന, സൗദ, ഷഫീന എന്നിവരൊക്കെയാണ് അദ്ദേഹത്തിന്റെ സഹോദരങ്ങൾ. പഠിക്കുന്ന കാലം മുതൽ തന്നെ കലാകായിക രംഗങ്ങളിൽ മമ്മൂട്ടി സജീവമായിരുന്നു. കൊച്ചിയിലെ മഹാരാജാസ് കോളേജിൽ നിന്നാണ് മമ്മൂട്ടി ബിരുദം നേടിയത്. തുടർന്ന് എറണാകുളത്തുള്ള ഗവൺമെന്റ് ലോ കോളേജിൽ നിന്ന് അഭിഭാഷകനായി പുറത്തിറങ്ങിയ മമ്മൂട്ടി മഞ്ചേരിയിൽ അഡ്വക്കേറ്റ് ശ്രീധരൻ നായരുടെ ജൂനിയർ അഭിഭാഷകനായി 2 വർഷം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. 1971 പ്രദർശനത്തിനെത്തിയ അനുഭവങ്ങൾ പാളിച്ചകളാണ് മമ്മൂട്ടി അഭിനയിച്ച ആദ്യ ചിത്രം. കഠിനാധ്വാനം കൊണ്ട് അഭിനയ ലോകത്ത് സ്ഥാനം നേടിയെടുക്കുവാൻ മമ്മൂട്ടിക്ക് സാധിച്ചിട്ടുണ്ട്. തുടക്കത്തിൽ അപ്രധാനമായ വേഷങ്ങളിലൂടെ സാന്നിധ്യം അറിയിച്ചു. വാസുദേവൻ നായർ കഥയും തിരക്കഥയും സംഭാഷണവും എഴുതി സംവിധാനം ചെയ്ത ദേവലോകം എന്ന മലയാള ചലച്ചിത്രമാണ് മമ്മൂട്ടി പ്രധാന വേഷത്തിൽ അഭിനയിച്ച ആദ്യ ചലച്ചിത്രം. എന്നാൽ ചില കാരണങ്ങളാൽ ഈ ചിത്രത്തിന് ചിത്രീകരണം പൂർത്തിയാക്കുവാൻ സാധിച്ചില്ല. മേള എന്ന ചിത്രമാണ് മമ്മൂട്ടിയിലെ അഭിനേതാവിനെ ശ്രദ്ധേയനാക്കിയത്. 1980 ജോഷി സംവിധാനം ചെയ്ത ന്യൂഡൽഹി എന്ന ചിത്രമാണ് മമ്മൂട്ടിയുടെ താരമൂല്യം ഉയർത്തിയത്. 1980 മമ്മൂട്ടി വിവാഹിതനാവുകയും ചെയ്തു. ഈ ദമ്പതികൾക്ക് സുറുമി എന്ന പേരുള്ള ഒരു മകളും ദുൽഖർ സൽമാൻ എന്ന പേരുള്ള ഒരു മകനുമുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, മലയാളത്തിലെ ഏറ്റവും തിരക്കുള്ള നടന്മാരിൽ ഒരാളാണ് ദുൽഖർ സൽമാൻ. മലയാള ചലച്ചിത്ര രംഗത്ത് 3 പതിറ്റാണ്ടുകളായി അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന നടനാണ് മോഹൻലാൽ. വിശ്വനാഥൻ നായരുടെയും ശാന്തകുമാരിയുടെയും പുത്രനായി 1960 മെയ് 21 പത്തനംതിട്ട ജില്ലയിലെ അടൂരിൽ ജനനം. മോഹൻലാലിന്റെ അച്ഛൻ കേരള സെക്രട്ടേറിയറ്റ് നിയമവകുപ്പിലെ ഉദ്യോഗസ്ഥനായിരുന്നു. തിരുവനന്തപുരത്തുള്ള മുടവൻമുകൾ എന്ന സ്ഥലത്തെ തറവാട്ടു വീട്ടിലായിരുന്നു മോഹൻലാലിന്റെ കുട്ടിക്കാലം മുഴുവൻ. അവിടുത്തെ ഒരു ചെറിയ സ്കൂളിലാണ് മോഹൻലാൽ തന്റെ വിദ്യാഭ്യാസം ആരംഭിക്കുന്നത്. പ്രിയദർശൻ, ശ്രീകുമാർ തുടങ്ങിയവർ അദ്ദേഹത്തിന്റെ സഹപാഠികളായിരുന്നു. ഈ സൗഹൃദം അദ്ദേഹത്തെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം മോഡൽ സ്കൂളിലാണ് മോഹൻലാൽ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നത്. മോഹൻലാൽ സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് തന്നെ നാടകങ്ങളിലും മറ്റും അഭിനയിക്കുമായിരുന്നു. 6ാം ക്ലാസ്സിൽ ആയിരുന്നപ്പോൾ മോഹൻലാൽ സ്കൂളിലെ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിരുന്നു. ഇത് സാധാരണ സ്കൂളിലെ മുതിർന്ന വിദ്യാർത്ഥികൾക്ക് ലഭിച്ചിരുന്ന ഒരു പുരസ്കാരമായിരുന്നു. മോഹൻലാലിന്റെ ഉപരിപഠനം തിരുവനന്തപുരത്തെ MG കോളേജിലായിരുന്നു. കോളേജിൽ ഒപ്പമുണ്ടായിരുന്ന പലരും, പ്രത്യേകിച്ച് പ്രിയദർശൻ, മണിയമ്പിള്ള രാജു തുടങ്ങിയവർ മോഹൻലാലിന്റെ അഭിനയ ജീവിതത്തിൽ നിർണായകമായ പങ്കുവഹിച്ചിട്ടുണ്ട്. അതിനൊപ്പം മലയാള സിനിമയിൽ സ്വന്തമായി സ്ഥാനം ഉറപ്പിച്ചവരുമാണ് ഓരോരുത്തരും. മോഹൻലാൽ ആദ്യമായി അഭിനയിച്ച മലയാള സിനിമ തിരനോട്ടമായിരുന്നു. ലാലിന്റെ സുഹൃത്തുക്കളുടെ തന്നെ നിർമ്മാണ സംരംഭമായിരുന്നു ഈ ചിത്രം നിർമ്മിച്ചത്. മോഹൻലാൽ ഈ ചിത്രത്തിൽ ഒരു ഹാസ്യ കഥാപാത്രമാണ് അഭിനയിച്ചത്. ചില തടസ്സങ്ങൾ മൂലം ഈ ചിത്രം പുറത്തിറങ്ങിയില്ല. മോഹൻലാൽ അഭിനയിച്ച് പ്രേക്ഷകരുടെ മുന്നിലെത്തിയ ആദ്യ സിനിമ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളായിരുന്നു. 1980 ചിത്രം പുറത്തിറങ്ങുമ്പോൾ മോഹൻലാലിന് 20 വയസ്സായിരുന്നു പ്രായമുണ്ടായിരുന്നത്. 1983 25 ചിത്രങ്ങൾ മോഹൻലാൽ അഭിനയിക്കുകയുണ്ടായി. ഫാസിൽ സംവിധാനം ചെയ്ത മോഹൻലാൽ അഭിനയിച്ച എന്റെ മാമാട്ടിക്കുട്ടിയമ്മയ്ക്ക് എന്ന ചിത്രം വളരെയധികം ജനശ്രദ്ധ നേടിയിരുന്നു. മോഹൻലാലിന്റെ ശ്രദ്ധിക്കപ്പെട്ട മറ്റൊരു ചിത്രമായിരുന്നു ഉയരങ്ങളിൽ. IV ശശി സംവിധാനം ചെയ്ത ഈ ചിത്രത്തിന് തിരക്കഥ എഴുതിയിരിക്കുന്നത് പ്രശസ്ത സാഹിത്യകാരൻ MT വാസുദേവൻ നായരായിരുന്നു. സാവധാനം പ്രതിനായക വേഷത്തിൽ നിന്നും നായിക വേഷങ്ങളിലേക്ക് മാറി. ഹാസ്യം കലർന്ന നായക വേഷങ്ങൾ കൈകാര്യം ചെയ്യുവാൻ മോഹൻലാൽ ആരംഭിച്ചു. ഇത്തരത്തിലുള്ള മോഹൻലാൽ ചിത്രങ്ങൾ സംവിധാനം ചെയ്തിരുന്നത് അദ്ദേഹത്തിന്റെ സുഹൃത്തും സഹപാഠിയുമായ പ്രിയദർശനായിരുന്നു. അദ്ദേഹത്തിന്റെ ആദ്യ ചിത്രമായ പൂച്ചയ്ക്കൊരു മൂക്കുത്തി എന്ന ചിത്രത്തിൽ മോഹൻലാൽ ഒരു പ്രധാന വേഷം ചെയ്തിട്ടുണ്ട്. തേന്മാവൻ കൊമ്പത്തെ തുടങ്ങിയ ചിത്രങ്ങൾ മോഹൻലാൽ പ്രിയദർശൻ കൂട്ടുകെട്ടിന്റെ വിജയങ്ങളായിരുന്നു. പ്രിയദർശൻ കഥയും തിരക്കഥയും നിർവഹിച്ച MS മണി സംവിധാനം ചെയ്ത 1983 പുറത്തിറങ്ങിയ എങ്ങനെ നീ മറക്കും എന്ന ചിത്രത്തിലൂടെ നായക പദവിയിലേക്ക് മോഹൻലാൽ പൂർണ്ണമായും എത്തുന്നത്.
1986 മുതൽ 1995 വരെ മോഹൻലാലിന്റെ സുവർണ കാലഘട്ടമായിരുന്നു. ഏറെ മുമ്പ് തന്നെ സിനിമയിലേക്കെത്തിയ മമ്മൂട്ടി മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം 3 തവണ നേടിയിട്ടുണ്ട്. ഇതിനു പുറമെ 5 തവണ മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും 8 തവണ ഫിലിംഫെയർ പുരസ്കാരവും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 1998 ഭാരത സർക്കാർ പത്മശ്രീ നൽകി അദ്ദേഹത്തെ ആദരിച്ചു. 2010 കേരള സർവകലാശാലയിൽ നിന്നും ഹോണററി ഡോക്ടറേറ്റ് ലഭിച്ച അദ്ദേഹത്തിന് ആ വർഷം ഡിസംബറിൽ തന്നെ ഡോക്ടറേറ്റ് നൽകി കാലിക്കറ്റ് സർവകലാശാല ആദരിച്ചു. 1990 മതിലുകൾ, ഒരു വടക്കൻ വീരകഥ എന്നീ ചിത്രങ്ങളിലൂടെയാണ് അദ്ദേഹത്തിന് ആദ്യമായി ദേശീയ പുരസ്കാരങ്ങൾ ലഭിക്കുന്നത്. 1994 വിധേയൻ, പൊന്തന്മാട എന്നീ ചിത്രങ്ങൾക്ക് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ ലഭിച്ചിരുന്നു. 1985 യാത്ര, നിറക്കൂട്ട് എന്നീ ചിത്രങ്ങൾക്ക് അദ്ദേഹത്തിന് മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചിരുന്നു. 2004 കാഴ്ച എന്ന ചിത്രത്തിനും കേരള സംസ്ഥാന സർക്കാരിൽ നിന്നും മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചു. കൂടാതെ പാലേരി മാണിക്യത്തിനും അദ്ദേഹത്തിന് കേരള സംസ്ഥാന സർക്കാരിൽ നിന്ന് മികച്ച നടനുള്ള അവാർഡ് ലഭിക്കുകയുണ്ടായി. സ്വാഭാവികമായിട്ടുള്ള നടന ശൈലിക്ക് പ്രശസ്തനാണ് മോഹൻലാൽ. 2 തവണ മികച്ച നടനുള്ളതടക്കം 4 ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ മോഹൻലാൽ നേടിയിട്ടുണ്ട്. 100+ തമിഴ്, ഹിന്ദി, തെലുങ്കു തുടങ്ങിയ ഭാഷകളിൽ മോഹൻലാൽ അഭിനയിച്ചിട്ടുണ്ട്. ചലച്ചിത്ര ലോകത്തിന് നൽകിയ സംഭാവനകൾ പരിഗണിച്ചുകൊണ്ട് 2001 അദ്ദേഹത്തിന് പത്മശ്രീ പുരസ്കാരം നൽകി ഭാരത സർക്കാർ ആദരിച്ചു. 2009 ഇന്ത്യൻ ആർമി പദവി നൽകുകയും ചെയ്തു. സംസ്കൃത നാടകത്തിന് നൽകിയ സംഭാവനകളെ മാനിച്ചുകൊണ്ട് കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല ഡോക്ടറേറ്റ് നൽകി മോഹൻലാലിനെ ആദരിച്ചു. 1979 കിരീടം എന്ന സിനിമയിലൂടെയാണ് പ്രത്യേക ജൂറി പുരസ്കാരം ദേശീയ തലത്തിൽ മോഹൻലാലിന് ലഭിക്കുന്നത്. 1999 മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ഈ ചിത്രത്തിന് തന്നെ ലഭിക്കുകയുണ്ടായി. മോഹൻലാലിന്റെ മികച്ച കേരള സംസ്ഥാന അവാർഡുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 1976 ബാലഗോപാലൻ MA എന്ന ചിത്രത്തിന് മികച്ച നടനുള്ള അവാർഡ് ലഭിക്കുന്നു. 1980 പാദമുദ്ര, ചിത്രം, ഉത്സവം, വെള്ളാനകളുടെ നാട് എന്നീ ചിത്രങ്ങൾ പരിഗണിച്ചുകൊണ്ട് പ്രത്യേക ജൂറി പുരസ്കാരം. 1991 ഉള്ളടക്കം, കിലുക്കം, അഭിമന്യു എന്നീ ചിത്രങ്ങൾ മികച്ച നടനുള്ള അവാർഡ്. 1999 വാനപ്രസ്ഥം എന്ന ചിത്രത്തിനും മികച്ച നടനുള്ള അവാർഡ് ലഭിക്കുന്നു. തുടർന്ന് 2005 തന്മാത്ര എന്ന ചിത്രത്തിന് മികച്ച നടനുള്ള അവാർഡ് ലഭിച്ചു. 2007 പരദേശി എന്ന ചിത്രത്തിനും മികച്ച നടനുള്ള അവാർഡ് ലഭിച്ചിരുന്നു. 2003 മികച്ച സഹനടനുള്ള ഇന്റർനാഷണൽ ഫിലിം അക്കാദമി അവാർഡ് ലഭിക്കുകയും ചെയ്തു. ഇതുകൂടാതെ എണ്ണിയാൽ ഒടുങ്ങാത്തത്രയും അവാർഡുകൾ ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് തിരിച്ചു വരാം. മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും ചരിത്രവും അവരുടെ ജീവിതത്തെക്കുറിച്ചുമെല്ലാം നമ്മൾ കേട്ടു. അപ്പോഴും നമ്മുടെ പ്രധാനപ്പെട്ട ചോദ്യം, മമ്മൂട്ടിയാണോ മോഹൻലാലാണോ മികച്ച നടൻ എന്നതാണ്. പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ 2 കണ്ണുകളിൽ ഏതാണ് മികച്ചതെന്ന് ചോദിച്ചാൽ നമുക്കൊരു ഉത്തരം ഉണ്ടാകില്ല. പക്ഷേ ഇവിടെ ചില കാര്യങ്ങൾ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. മോഹൻലാലിന് കഥാപാത്രങ്ങളിലൂടെ കുടുംബ പ്രേക്ഷകരെ സ്വാധീനിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. നമുക്ക് ഇവർ രണ്ടുപേരും കൈകാര്യം ചെയ്യുന്ന രീതികൾ വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പല വേഷങ്ങളും മോഹൻലാലിൻ്റെതുപോലെ തന്നെ ഒരിക്കലും അതുപോലെ ഭംഗിയാക്കാൻ മമ്മൂട്ടിക്ക് സാധിക്കുകയില്ല. തിരിച്ച്, മമ്മൂട്ടി ഭംഗിയാക്കിയിട്ടുള്ള പല വേഷങ്ങളും മോഹൻലാലിനെ അതുപോലെ ചെയ്യാൻ സാധിച്ചെന്ന് വരില്ല. 2 വലിയ നടന്മാരെയാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അവർ ചെയ്യുന്ന കഥാപാത്രത്തെ വിലയിരുത്തിക്കൊണ്ട് അവരെ വിലയിരുത്തുവാൻ സാധിക്കുകയില്ല. ഇത് അവർക്കിടയിൽ മാത്രമേ ഉള്ളൂ എന്ന് വേണം മനസ്സിലാക്കുവാൻ. അതുകൊണ്ട് തന്നെ മോഹൻലാലാണോ മമ്മൂട്ടിയാണോ മികച്ചതെന്ന ചോദ്യത്തിന് ഒരു വ്യക്തിക്കും കൃത്യമായ ഒരു മറുപടി പറയുവാൻ സാധിക്കുകയില്ല. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുമല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളായി രേഖപ്പെടുത്തൂ.